السلام عليكم ورحمة الله وبركاته. أعوذ بالله السميع العليم من الشيطان الرجيم بفضل بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه وسلم. أعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له. أعوذ بكلمات الله التامات من كل شر شيطان وهامة ومن كل عين لامة. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الرحمن الرحيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറ്റവും ബഹുമാന ആദരവുകൾ നിറഞ്ഞ സ്നേഹം നിറഞ്ഞ സയ്യിദ് അവർകൾ ദാരിമി ഉസ്താദ്, വീരാങ്കുട്ടി ഉസ്താദ്, അതുപോലെ സ്വദേശി ഓൺലൈൻ ദർസിലെ പഠിതാക്കൾ, മറ്റ് മഹൽ വ്യക്തിത്വങ്ങളെ, നമ്മുടെ ഈ സംഗമം അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ഇത് നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന വലിയ ഒരു മുതൽക്കൂട്ടായി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. സംഗമം അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. സിറാത്ത് പാലം വിട്ടുകിടക്കാനുള്ള ഒരു മാധ്യമമാക്കി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധമായ ഈ മാസത്തിൻ്റെ സമാരംഭത്തിൽ തന്നെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അള്ളാഹുവിൻ്റെ കലാമാകുന്ന പരിശുദ്ധ ഖുർആൻ നിയമാനുസൃതം ഓതാനും ആശയ സമ്പുഷ്ടങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് കാര്യങ്ങൾ ഗ്രഹിക്കുവാനും സന്മനസ്സോടെ മുന്നോട്ട് വന്ന പ്രിയപ്പെട്ട കൂട്ടുകാർ, അതുപോലെ അതിന് നമുക്ക് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും സംവിധാനങ്ങളും ചെയ്തു തന്ന ബഹുമാനപ്പെട്ട SMF ഭാരവാഹികൾ എല്ലാവർക്കും അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും വലിയ പുണ്യം, മഹത്വവും അംഗീകാരവും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ക്ലാസ് ആരംഭിക്കുകയാണ്. ഖുർആൻ തജ്വീദ് ക്ലാസ്സാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം അതിൻ്റെ ആശയങ്ങളും അർത്ഥങ്ങളും നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ നിത്യജീവിതത്തിൽ പ്രഭാതം മുതൽ പ്രദോഷം വരെയും അല്ല, നമ്മുടെ ഓരോ നിമിഷങ്ങളിലും നാം അള്ളാഹുവിൻ്റെ അടിമകളായി, അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി പൂർണ്ണമായും ജീവിക്കേണ്ടവരാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ശാപത്തിന് വിധേയമാക്കപ്പെട്ട പിശാചിനെ തൊട്ട് നാം കാവൽ ചോദിക്കേണ്ടതുണ്ട്. നമ്മുടെ ഓരോ നിമിഷങ്ങളിലും അള്ളാഹുവിൻ്റെ പ്രത്യേകമായ കാവൽ നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. അതിന് വേണ്ടി നാം എപ്പോഴും അള്ളാഹുവിനോട് കാവൽ ചോദിക്കണം. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ഖുർആൻ അള്ളാഹു തആല ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്, ഫൈദാ ഖറഅത്തൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹ്. നിങ്ങൾ ഖുർആൻ ഓതുകയാണെങ്കിൽ അള്ളാഹുവിനോട് കാവൽ ചോദിക്കണം എന്ന്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളിലും അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ നോട്ടം ലഭിക്കുവാനും
പിശാചിനെ തൊട്ട് പിശാചിന്റെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാ സമയങ്ങളിലും നാം അള്ളാഹുവിനോട് പിശാചിനെ തൊട്ട് കാവൽ ചോദിക്കുന്നത് പോലെ തന്നെ ശുദ്ധ ഖുർആൻ ഓതുമ്പോഴും അള്ളാഹുവിനോട് കാവൽ ചോദിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഖുർആൻ ഓതുമ്പോൾ തുടക്കത്തിൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് നമ്മളെപ്പോഴും ഓതാറുള്ളത്. ഇൻഷാഅല്ലാഹ് ഇന്ന് നമുക്ക് സൂറത്ത് പരിശുദ്ധ ഖുർആന്റെ മാതാവാകുന്ന ഖുർആനിലെ മൊത്തത്തിൽ 6666 ആയത്തുകളുടെയും 30 ജുസൈന്റെയും എല്ലാത്തിൻ്റെയും സമഗ്രം ആയിട്ടുള്ള സത്തയായിട്ടുള്ള വിശുദ്ധ സൂറത്തുൽ ഫാത്തിഹ നമുക്ക് ഓതി തുടങ്ങാം. അടുത്ത ക്ലാസ്സുകളിൽ നമുക്കതിൻ്റെ ബാക്കി സൂറത്തുകളൊക്കെ നോക്കാം ഇൻഷാഅല്ലാഹ്. അത് നമുക്ക് തുടങ്ങാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. സൂറത്തുൽ ഫാത്തിഹ നമുക്കൊക്കെ അറിയാം, പക്ഷെ എന്നിരുന്നാലും ശ്രദ്ധിക്കാതെ അബദ്ധത്തിൽ വന്നു പോകുന്ന ചില തെറ്റുകളൊക്കെ ഉണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ ശ്രദ്ധയോടുകൂടി നമ്മൾ കുറച്ചു ഖുർആൻ പാരായണം ചെയ്യുകയാണെങ്കിൽ തെറ്റില്ലാതെ തന്നെ നമുക്ക് അതിൻ്റെ പുണ്യം കരസ്ഥമാക്കാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, റബ്ബ ഖാരിഇൽ ഖുർആനി വൽ ഖുർആനു യൽഅനു എന്ന് പറഞ്ഞാൽ, വിശുദ്ധ ഖുർആൻ ഓതുന്ന പാരായണം ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്, പക്ഷേ വൽ ഖുർആനു യൽഅനുഹു ഖുർആൻ തന്നെ അവരെ ശപിക്കുന്നുമുണ്ട് എന്ന് ഒരു വിഭാഗം ആളുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അഥവാ നമുക്കറിയാം പരിശുദ്ധ ഖുർആൻ ശുദ്ധ ഇസ്ലാമിൻ്റെ ഒരു ഭരണഘടനയാണ്. ഭരണഘടന തെറ്റുകൂടാതെ നിയമാനുസൃതം വായിക്കാൻ പഠിക്കുക എന്ന് പറയുന്നത് ഓരോ ഭരണീയരുടെയും ബാധ്യതയാണ്, കടമയാണ്, നിർബന്ധമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത് നിയമാനുസൃതം നാം ഓതാൻ പഠിക്കേണ്ടതുണ്ട്. ഇൻഷാഅല്ലാഹ് നമുക്ക് ഓരോ ക്ലാസ്സുകളിലൂടെ അതിൻ്റെ ഭാഗങ്ങളായിട്ട് പഠിക്കാം. അപ്പൊ ഇന്ന് നമ്മളൊന്ന് ആലോചിക്കുക, നമ്മൾ ആദ്യം അഴുതു ഓതിയല്ലോ. അപ്പൊ നമ്മൾ പറഞ്ഞത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നാണ് പറഞ്ഞത്. സത്യത്തിൽ അല്ലാഹ് എന്ന വാക്കിന് നമ്മൾ ഇല്ലാഹ് എന്നാണ് അവിടെ ഉച്ചരിക്കുന്നത്. എന്തുകൊണ്ടാണ് അവിടെ അങ്ങനെ ഉച്ചരിക്കാനുള്ള കാരണം? സത്യത്തിൽ അഊദു ബില്ലാഹി എന്നല്ലേ പറയേണ്ടത്, മറിച്ച് നമ്മൾ ഓതുന്നത് അഊദു ബില്ലാഹി ലാമിന് തർക്കീക്കാക്കിയിട്ടെന്ന് ലാമിന് നേർപ്പിച്ചിട്ടാണ് നമ്മൾ ഉച്ചരിക്കുന്നത്. നമുക്കൊക്കെ അറിയാം ബില്ലാഹി എന്നാണ് ഓതേണ്ടത് എന്ന് നമുക്കൊക്കെ അറിയാം, പക്ഷെ എന്തുകൊണ്ടാണ് അവിടെ അങ്ങനെ ഓതുന്നത് എന്ന് ആരെങ്കിലും ഒരാൾ പറയോ? അപ്പോ ആരും മറുപടിയും പറയുന്നതായിട്ട് കാണുന്നില്ല. അത് പിന്നെ ലൈവ് അല്ലാത്തത് കൊണ്ട് വോയിസുകളൊക്കെ ഡൗൺലോഡായിട്ട് വന്നിട്ട് സമയമെടുക്കൂലേ. അപ്പോ അഊദു ബില്ലാഹി എന്ന് പറയാനുള്ള കാരണം, സാധാരണഗതി നമ്മൾ അല്ലാഹു എന്നുള്ള വാക്കിന് തഫ്സീമായിട്ടാണ് ഉച്ചരിക്കാറ്. ഇവിടെ അഊദു ബില്ലാഹി എന്ന് തർക്കീക്ക് എന്ന് പറഞ്ഞാൽ നേർപ്പിച്ച് ഉച്ചരിക്കുക, ലാമിനെയും
റായിനേക്ക് നമ്മൾ നേർപ്പിച്ചിട്ട് ഉച്ചരിക്കും. അറബി ഭാഷയിൽ രണ്ട് അക്ഷരങ്ങളാണ് നേർപ്പിച്ചിട്ട് ഉച്ചരിക്കുന്നത് എന്ന് ലാമിനയും റായിനയുമാണ്. അപ്പോ ഇവിടെ ഇല്ലാഹി എന്ന് ബില്ലാഹി എന്ന് പറയാനുള്ള കാരണം അള്ളാഹ് എന്ന ലഫ്ലിന്റെ മുമ്പ് കസർ വന്നു എന്നതുകൊണ്ടാണ്. അള്ളാഹ് എന്ന ജലാലത്തിന്റെ ഇസ്മിന്റെ തൊട്ട് മുന്നേ കസർ വരുന്ന സമയത്ത് ആ ലാമിനെ അള്ളാഹ് എന്ന ഇസ്മിനെ തെർപ്പിയക്കാക്കിയിട്ട് നേർപ്പിച്ചിട്ട് ഉച്ചരിക്കും. അതാണ് അതിനുള്ള കാരണം. അപ്പൊ അതുകൊണ്ട് തന്നെ അഴുത് ബില്ലാഹി മിനശ്ശൈത്വാനി റജീം. നമുക്കറിയാം ശപിക്കപ്പെട്ട ആട്ടിയോടിക്കപ്പെട്ട പിശാചിനെ തൊട്ട് അള്ളാഹുവിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു എന്നാണ് അത് ബാക്കിന്റെ അർത്ഥം. അഴുതു, ഞാൻ കാവൽ ചോദിക്കുന്നു ബില്ലാഹി എന്റെ നാഥനായ റബ്ബിനെ കൊണ്ട് അല്ലെങ്കിൽ റബ്ബിനോട്. മിനശ്ശൈത്വാനി റജീം, ശപിക്കപ്പെട്ട ആട്ടിയോടിക്കപ്പെട്ട അള്ളാഹുവിന്റെ കാരുണ്യത്തിനെ തൊട്ട് ആട്ടി അകറ്റപ്പെട്ട പിശാചിനെ തൊട്ട് അള്ളാഹുവിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അടുത്തത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തജ്വീദിന്റെ നിയമം. ഒന്ന്, നമ്മൾ പറഞ്ഞു ബില്ലാഹി എന്ന് ലാമിനെ തെറപ്പിയക്കാക്കിയിട്ട് നേർപ്പിച്ചിട്ട് ഉച്ചരിക്കണം. അതുപോലെ പിന്നെ അതിൽ വരുന്നത് അക്ഷരങ്ങള് പരമാവധി അക്ഷരങ്ങളുടെ ഉറവിട സ്ഥാനത്ത് നിന്ന് ഉത്ഭവസ്ഥാനത്ത് നിന്ന് തന്നെ പുറപ്പെടുവിച്ച് ശീലിക്കണം. അത് വളരെ നിർബന്ധമാണ്. അപ്പോ ഖുർആനിലുള്ള ഷദ്ദുകള് മദ്ദുകള് അതുപോലെ തൻവീന്, ഷദ്ദുള്ള മീം, ഷദ്ദുള്ള നൂന് തുടങ്ങിയ ചില പ്രത്യേക അക്ഷരങ്ങളും ചില പ്രത്യേക അടയാളങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതും നമ്മുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കേണ്ടതുമുണ്ട്. അവിടെ അഴുതു എന്ന് പറയുമ്പോൾ ചില ആളുകള് അഹൂതു എന്ന് ഓതാറുണ്ട്. അഹൂതു എന്ന് ഓതുമ്പോ തെറ്റാണ്. അഴുതു അയിനാണ് അലിഫ് ഹംസ് പിന്നെ അയിനാണ് വരുന്നത്. അപ്പൊ അയിനെ നമ്മട്ടാൽ അഴു എന്നാ പറയാ, അഹൂ എന്ന് പറയാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ അഴുതു ദാല് പുള്ളിയുള്ള ദാലാണ്. അഴുതു എന്ന് കൂടുതൽ ആളുകൾ അങ്ങനെ ഓതുന്ന കേൾക്കാറുണ്ട്. അഴുതു എന്ന് അങ്ങനെ ഓരുന്നതും തെറ്റാണ്. അഴുതു എന്ന ദാലിന് പുള്ളിയുള്ള ദാലാണ് ചിരിക്കേണ്ടത്. അപ്പൊ എല്ലാവരും ഓതി നോക്കുക. അതുപോലെ ഷൈത്താനി ത്വാ എന്ന അക്ഷരം ഉച്ചരിക്കുമ്പോ ചിലവർ നന്നാക്കി കൂടുതൽ നന്നാക്കി പറയുമ്പോൾ അതിൻ്റെ കൂടെ ത്വാ എന്ന് പറയുമ്പോൾ ചുണ്ട് ഒരുപാട് കൂടും. അങ്ങനെ ഒരുപാട് ചുണ്ട് കൂട്ടിയിട്ട് ഉച്ചരിക്കാൻ പറ്റൂല. അതിൻ്റെ കൂടെ അപ്പൊ വാവും കൂടി വാവിൻ്റെ ഒരു സ്വരം അതിൽ കടന്നു വരും. അപ്പൊ അക്ഷരത്തിൻ്റെ നല്ല ഉച്ചാരണം നഷ്ടപ്പെടും, അതിൻ്റെ പൂർണ്ണത നഷ്ടപ്പെടും. അപ്പൊ ഷൈത്താനി ഷൈത്താനി റജീം ഷൈത്താനി റജീം അങ്ങനെയാണ് ഓതേണ്ടത്. അപ്പൊ ഇന്ന് ഇൻഷാല്ലാ നമുക്ക് ബിസ്മില്ലാഹ് തുടങ്ങി വെക്കാം. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. നമുക്കറിയാം ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്നതിന്റെ അർത്ഥം ശരിക്ക് ബി ഇസ്മി എന്നുണ്ടാവുക, ബി ഇസ്മി എന്ന്. പക്ഷെ ചേർത്തി കുത്തുമ്പോൾ നഷ്ടപ്പെടുന്ന ഹംസയാണ് ഇസ്മ എന്ന് പറയുന്ന അലിഫ് ഹംസ, വസലിന്റെ ഹംസാണ്. ചേർത്തി കുത്തുമ്പോൾ ഉച്ചരിക്കൂല. ശരിക്ക് എഴുതുമ്പോൾ നമ്മൾ ചില മുസ്താഫിലൊക്കെ കാണാം ബാഇന്റെ കാല് ഒരുപാട് നീണ്ടിട്ടുണ്ടാവും. നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ബി ഇസ്മി എന്ന് ശരിക്ക് അതിന്റെ അസ്വരം അങ്ങനെയുള്ളത്. ബി ഇസ്മി അള്ളാഹുവിന്റെ നാമം കൊണ്ടെന്നാണ്. അപ്പോ പിന്നെ ഓതുമ്പോഴും നമ്മളതിനെ ഓന്ന സമയത്ത് ആ ഹംസ നമ്മൾ കാണാത്തത് അത് വസ്ലിന്റെ ഹംസ ആയതുകൊണ്ട് ചേർത്തി ഓതുമ്പോൾ ഉച്ചരിക്കപ്പെടാതെ പോകുന്നു എന്നതുകൊണ്ടാണ്. എഴുത്തിൽ നമുക്ക് ബാഇന് ശേഷമല്ല ചില ബാഇന്റെ തുടക്കത്തിലല്ല ആ കാല് ഒരുപാട് നീട്ടിയിട്ട് ഒരു അലിഫിന്റെ വലുപ്പത്തിൽ എഴുതിയിട്ടുള്ളത് കാണാൻ പറ്റും. അത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ഈ അലിഫ് അവിടെ ഇട്ടുകൊടുത്തു എന്നാണ് പണ്ഡിതന്മാർ അതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്.
ബിഇസ്മി അല്ലാഹി ബിഇസ്മി എന്നാ ഉണ്ടാവുക. ഓതുമ്പോ എന്ത് ചെയ്യും? ബിസ്മില്ലാഹി എന്ന് ഓതും. അത് നേരത്തെ പറഞ്ഞ പോലെ അള്ളാഹ് എന്ന ലഫ്ദിന്റെ മുമ്പ് മീമിന് കസറാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു അവിടെ ഇല്ലാഹി എന്ന് തെറക്കയെ കാക്കിയിട്ട് രാമിനെ നേർപ്പിച്ചിട്ട് ഉച്ചരിക്കുന്നു. ബിസ്മില്ലാഹി റഹ്മാൻ. ബിസ്മില്ലാഹി എന്ന ജലാലത്തിന്റെ ഇസ്മിനെ സാധാരണഗതിയിൽ നീട്ടേണ്ടത് രണ്ട് അരിഫിന്റെ കതറ് നീട്ടിയാൽ മതി. ഇവിടെ നമ്മൾ വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ജലാലത്തിന്റെ ഇസ്മാകുന്ന അവിടെ ആ ഇസ്മിനെ വേണമെങ്കിൽ കുറച്ചും കൂടി കൂടുതലൊക്കെ നീട്ടാം, നീട്ടാം, നീട്ടാൻ നല്ലതാ എന്നൊക്കെ പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട്. ബിസ്മില്ലാഹി റഹ്മാനി റഹീം അങ്ങനെ ഓതാം. സാധാരണഗതിയിൽ ഈ മദ് അസ്ലിയായാലും മദ്ദായതുകൊണ്ട് ബിസ്മില്ലാഹി എന്ന് എന്നേ ഓതേണ്ടതുള്ളൂ. പക്ഷെ ഈ ഇസ്മിന്റെ ഒരു പ്രത്യേകതയാണ്, ജലാലത്തിന്റെ ഇസ്മിനെ കൂടുതൽ നീട്ടാവുന്നതാണ്. അതുപോലെ റഹ്മാനി റഹീം ഹാ ഉച്ചരിക്കുമ്പോൾ, അതുപോലെ റാ ഉച്ചരിക്കുമ്പോൾ, അല്ലെങ്കിൽ ബിസ്മില്ലാഹി എന്ന് പറയുമ്പോൾ ചില ആളുകൾ ബിസ്മില്ലാഹി എന്ന് ഹംസ കൊണ്ട് ഉച്ചരിക്കാറുണ്ട്. അത് ശരിയല്ല. അത് അള്ളാഹുവിൻ്റെ പേരിനെ നമ്മൾ മാറ്റുകയാണ്. അത് വലിയൊരു അബദ്ധമാണ്, വലിയൊരു കുറ്റമാണ്. കാരണം നമ്മുടെ പേര് ഏതെങ്കിലും ഒരു അക്ഷരം അല്ലെങ്കിൽ ഏതെങ്കിലും അതിൻ്റെ ഒരു ഹർക്കത്ത് ആരെങ്കിലും മാറ്റി ഉച്ചരിക്കുമ്പോൾ വിളിക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടില്ലല്ലോ. അതുപോലെ നമ്മുടെ യജമാനനാകുന്ന റബ്ബിൻ്റെ നാമത്തെ നമ്മൾ വക്രീകരിച്ച് ബിസ്മില്ലാഹി എന്ന് പറയുമ്പോൾ അത് വലിയൊരു തെറ്റന്നല്ലേ, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടും. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെ ഓരുന്ന ആളുകളെ കുറിച്ചാണ് ഖുർആൻ പറഞ്ഞ പോലെ ഖുർആനോ എല്ലാനുഹോ ഖുർആൻ അവരെങ്ങനെ ശപിച്ചുകൊണ്ടിരിക്കും. ഖുർആൻ തന്നെ അവരെ ശപിച്ചാന്ന് പറഞ്ഞാൽ അതിലും വലിയൊരു ശാപം പിന്നെ വേറെ ഇല്ലല്ലോ. ഖുർആനുഹോ ഖുർആൻ തന്നെ അവനങ്ങനെ ഈ പഹയൻ ശപിക്കപ്പെട്ടവനെ ഒന്ന് ഓത്ത് നിർത്തി കിട്ടിയിരുന്നെങ്കിൽ എന്ന് പരിശുദ്ധ ഖുർആൻ ആശിച്ചു പോകും എന്നാണ് റസൂല പറയുന്നത്. അങ്ങനത്തെ ഒരു ഹതഭാഗ്യത തൊട്ട് അള്ളാഹു നമ്മയും കുടുംബത്തെയും ബന്ധപ്പെട്ട എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആമീൻ. പറഞ്ഞു വന്നത് ബിസ്മില്ലാഹി റഹ്മാനി റോ എന്ന് പറയുമ്പോഴും അതുപോലെ തന്നെ ഉച്ചാരണം ശരിയാക്കേണ്ടതുണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. റോ ഒരുപാട് നന്നാക്കി പറയുമ്പോൾ അതിൻ്റെ കൂടെ വാവിൻ്റെ സ്വരം വരും, അപ്പോൾ റോയിൻ്റെ ഉച്ചാരണം പൂർത്തിയാവൂല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. റോ എന്ന് ചുണ്ട് കൂട്ടി പറയാതിരിക്കാൻ ശ്രമിക്കാം. ബിസ്മില്ലാഹി റഹ്മാനി റഹ്മാനി റഹീം. പിന്നെ ഓരോന്നിൻ്റെ മഖ്റജ് ഇൻഷാഅല്ലാഹ് നമുക്ക് പിന്നീട് ഓരോ അക്ഷരങ്ങളെ കുറിച്ച് പറയുമ്പോൾ അവിടെ നിന്ന് പറയാം ഇൻഷാഅല്ലാഹ്. അതുപോലെ ഹാ ബിസ്മില്ലാഹി റഹ്മാനി ഹാ ആണ് ഉച്ചരിക്കേണ്ടത്, ഹാ അല്ല ഹാവു അല്ല. ചില ആളുകൾ കൂടുതൽ നന്നാക്കി ബിസ്മില്ലാഹി റഹ്മാനി എന്നൊക്കെ പറയാറുണ്ട്, അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതൊന്നും നമ്മൾ അറിയാത്ത ആളുകളല്ല നമ്മുടെ ഗ്രൂപ്പിലുള്ളത് എന്നാണ് എൻ്റെ വിശ്വാസം. കുറെ മുത്താലിമീങ്ങളും പിന്നെ ഒരുവിധം മദ്രസയിലൊക്കെ പഠിച്ച് ദിനമായിട്ട് ബന്ധപ്പെട്ട് ഖുർആൻ അത്യാവശ്യം ഓതാൻ അറിയുന്ന ആളുകളാണ് നമ്മുടെ ഗ്രൂപ്പിലുള്ളത് അത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു, എന്നാണ് എനിക്കറിയാം, എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ റഹീം, അവിടെ ഇങ്ങനെ തന്നെ റഹീം എന്ന് പറയുന്നിടത്ത് ഒരുപാട് നീട്ടരുത്, ഒരു മൂന്നോ നാലോ ഹർഫിന്റെ കതിരൊക്കെ നീട്ടം അവസാനിപ്പിക്കുന്ന സമയത്ത് ഇത്രയൊക്കെ നീട്ടാവുന്നതുമാണ് ഇൻഷാല്ലാ. ബാക്കി ഇൻഷാല്ലാ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അള്ളാഹ് തൗഫീഖ് നൽകുമാറാവട്ടെ, നമ്മുടെ സംഗമം ഒന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മൾ ഓദ്യ പരിശുദ്ധ ഖുർആന്റെ വർക്കത്ത് കൊണ്ട്, സൂറത്തുൽ ഫാത്തിഹയുടെ വർക്കത്ത് കൊണ്ട്, നമ്മുടെ ഈ സംഗമത്തിന്റെ വർക്കത്ത് കൊണ്ട്, നമ്മുടെയും മാതാപിതാക്കളുടെയും ഉസ്താദുമാരുടെയും മരണപ്പെട്ട എല്ലാ ബന്ധുമിത്രാദികളുടെയും മുഅ്മിനീങ്ങളുടെയും ഖബർ അള്ളാഹ് സന്തോഷത്തിലാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ അള്ളാഹ് സാധൂകരിച്ച് തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.